Hi friends, the greatest person people live in is the fear of what other people think about him. Hey there, subscribe to my channel. Mattu manushyanmar and also press enne kurich enthu vichaarikkum enne kurich enthu parayum enna oru vicharamaanu enna oru karudalaanu innu manushyar jeevikkunna ettavum veliya jail. ഇത് വളരെ പരമാർത്ഥമാണ്. നമ്മളെല്ലാവരും ചിന്തിച്ചാലറിയാം, നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുദിക്കുന്ന ഒരു ആശയമാണ്, ഒരു വസ്തുതയാണ്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അവൻ എന്ത് പറയും, ഞാനിത് ചെയ്തില്ലെങ്കിൽ അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. ഇത് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന്, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയതാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ഡ്രസ്സിൽ ഒരു അഴുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വിരുന്നിന് പോവുകയാണ്, കുട്ടിയുടെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്, ഉടനെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്, അത് കീറിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ പറയും, എനിക്കിത് മതി, ഞാനിത് ഇടും. അപ്പോൾ അടുത്തായി നമ്മൾ പറയുന്നത്, ഇത് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയാൽ, വിരുന്നിന് പോയാൽ മറ്റുള്ളവർ നിന്നെ കളിയാക്കും, മറ്റുള്ളവർ നിന്നെ നോക്കി ചിരിക്കും. ഈ മറ്റുള്ളവർ നിന്നെ നോക്കി ചിരിക്കും കളിയാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്നത്, ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതുകൂടെ ഞാൻ പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ഞാൻ വസ്ത്രം ധരിക്കേണ്ടത്, ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഒരു ബോധം അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് നാം ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇനി അടുത്ത ജനറേഷനിലേക്ക് നാം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ അടുത്ത ജനറേഷനും ഇതേ ധാരണയോടുകൂടെ തന്നെ ജീവിക്കുമെന്നത് ഉറപ്പാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, ഇവരൊക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയല്ല. ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നാം എന്ത് ചെയ്യുന്നു എന്നല്ല നോക്കുന്നത്. അവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മൾ അവരെക്കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ആരും ആരെക്കുറിച്ചുമല്ല ചിന്തിക്കുന്നത്, അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കൂടുതൽ സെൽഫിഷായ ഈ ഒരു ലോകത്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നാം എന്തിനു ചിന്തിക്കണം. ആദ്യമായി ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ, മാറ്റി നിർത്താൻ നാം ചെയ്യേണ്ടത്, മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ, വിചാരിക്കാതിരിക്കട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്ന ഒരു ഉത്തമ ബോധമാണ്. അതിന് ആദ്യം വേണ്ടത് ട്രസ്റ്റ് അവർ ഓൺ മൈൻഡ്, നമ്മുടെ സ്വന്തം മനസ്സിനെ നാം ശക്തമായൊന്ന് വിശ്വസിക്കണം. എൻ്റെ മനസ്സ് എന്നെ ചതിക്കുകയില്ല, എൻ്റെ മനസ്സ് പറയുന്നത് സത്യമാണ്, അതിൽ കാര്യമുണ്ട് എന്ന ഉറച്ച ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉറച്ച ബോധം കൊണ്ട് അബദ്ധങ്ങളിലേക്ക് ചാടണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് അങ്ങനെ ഒരു ഉറച്ച ബോധത്തോടുകൂടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ആസ്ക് ഫോർ വാട്ട് യു വാണ്ട്, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് ചോദിച്ച് മനസ്സിലാക്കുക, ചോദിച്ച് നേടിയെടുക്കുക. ഞാനത് ചോദിച്ചാൽ അവനെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പൊട്ടത്തരം സംഭവിക്കുമോ എന്നൊക്കെ കരുതി ചോദ്യത്തിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മൾ കൂടുതൽ കൂടുതൽ ചോദിച്ച് നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ സത്യമുണ്ടോ, അത് നല്ലതാണോ എന്ന് അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിക്കണം. ഡോക്ടറോട് ഞാനുണ്ടാക്കാൻ പോകുന്ന വീടിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല, എൻ്റെ രോഗത്തെക്കുറിച്ച് എഞ്ചിനീയറോട് പോയി ചോദിക്കാൻ പറ്റില്ല. അതുപോലെ ഡോക്ടറോട് എൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും എൻജിനീയറോട് എൻ്റെ വീടിനെക്കുറിച്ചും അങ്ങനെ അതാത് ഫീൽഡിൽ അതാത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളോട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തീരുമാനിച്ചത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പ്രവർത്തിക്കാനിറങ്ങണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും ഒരു അപശബ്ദമുണ്ടാക്കുമ്പോഴേക്ക് പേടിച്ച്
ശരിയാണല്ലോ, അത് ശരിയാവില്ല, അങ്ങനെ ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മൾ തുനിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒന്നും ചെയ്യാൻ ഈ ലോകത്ത് സാധിക്കുകയില്ല. നോ അവർ ഗോൾസ് വെരി ഡീപ്ലി. നമ്മുടെ ലക്ഷ്യമെന്താണോ അതിനെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു കാര്യങ്ങൾ ഒഴിവാക്കി അവർ ഇവർ എന്നുള്ളതൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കാൻ എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്നതൊക്കെ മനസ്സിലാക്കി അതിലേക്ക് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. മേക്ക് ദി കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ശരീരഭാഷ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം, വളരെയധികം ആത്മവിശ്വാസമുള്ളതായിരിക്കണം. നല്ല കോൺഫിഡൻ്റ് ആയാൽ ബോഡി ലാംഗ്വേജിൽ നല്ല ഐ കോണ്ടാക്റ്റോടുകൂടെ നാം ആരോടാണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രതിയോഗികൾ കൂടുതലായി ഡൗട്ടുകളും കൂടുതലായി നമ്മെ തളർത്തുന്ന വാചകങ്ങളും ഇങ്ങോട്ട് പറയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എപ്പോഴും നാം കോൺഫിഡൻ്റായ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്റ്റാർട്ട് ടു സേ നോ. നോ എന്ന് പറയാൻ പഠിക്കുക. അവൻ പറഞ്ഞതല്ലേ, അവർ ഉപദേശിച്ചതല്ലേ, ഇവരൊക്കെയും കൂടെ എൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്തതല്ലേ എന്ന് കരുതി ഒരു കാര്യത്തിനും നാം ഇറങ്ങി പുറപ്പെടരുത്. അതിനു മുമ്പ് എന്താണ് ആ പറഞ്ഞത്, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം, സമൂഹത്തിനെന്താണ് ഗുണം, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ഏറ്റെടുക്കാൻ കഴിയാത്തതാണെങ്കിൽ നോ എന്ന് തന്നെ പറയണം. പലപ്പോഴും നാം വീണുപോകുന്നത്, നാം തളർന്നു പോകുന്നത് നോ എന്ന വാക്ക് ക്ഷാമം വരുമ്പോഴാണ്. കാരണം പല ആളുകളും പല കാര്യങ്ങളും നമ്മോട് വന്ന് പറയും, അത് പൂർണ്ണമായും നമുക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അവൻ പറഞ്ഞതല്ലേ അവർ പറഞ്ഞതല്ലേ എന്ന് കരുതി നാം അത് ഏറ്റെടുക്കും. അത് അവസാനം ഫെയിലാവുകയും നാം വഷളാവുകയും ചെയ്യും. പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആദ്യം തന്നെ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരാളുടെ മുമ്പിൽ മാത്രമാണ് നമുക്ക് പ്രശ്നം വരുന്നത്. തിങ്ക് വിത്ത് അവർ ഓൺ ബ്രെയിൻ. നമ്മുടെ സ്വന്തം തലച്ചോറ് കൊണ്ട് നാം ചിന്തിക്കണം, മറ്റുള്ളവരുടെ തലച്ചോറ് കൊണ്ടല്ല നാം ചിന്തിക്കേണ്ടത്. അതായത് മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ, എന്തോ കരുതട്ടെ, നമ്മെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിലയിരുത്തട്ടെ, ഒരു സമയം നമുക്ക് വരും, അന്ന് അവരൊക്കെ ഇത് തിരുത്തി പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് അപ്രീഷിയേഷനുമായി നല്ല വാക്കുകളുമായി അഭിനന്ദനങ്ങളുമായി ഓടി വരുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നന്മയിലേക്ക് ഒരാളെയും കൂസാതെ നന്മകൾ പഠിച്ച് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും നമുക്ക് വലിയ ഒരു വിജയം എത്തിപ്പിടിക്കാൻ സാധിക്കും. നമുക്ക് എന്തിനും കഴിയുന്ന നല്ല ഒരു ബ്രെയിനും നല്ല ശക്തിയും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നാം മുന്നേറുക. വിജയങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. തീർച്ചയാണ് അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.